Hi guys, ellavarkkum pudiyoru video like swagatham. Appo innathe video kekkatha nammal nokkan povunnathu Xiaomi ide Redmi Smart Band Pro ennu parayna ee oru sadhanamaanu. Idu aadya notathil thanne enikku thoni korchu karyangal undu. Onnamatha karyam ennu parayunnathu ippo ചെറിയ സ്മാർട്ട് ബാൻഡുകളുണ്ട് വാച്ചുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഏകദേശം ഡിസൈനും അതുപോലെ തന്നെ ഇതൊരു ലുക്ക് ലൈക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോണർ ബാൻഡ് 6 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമിലാരിറ്റീസ് ഒരുപാട് എടുത്ത് തോന്നാം എന്നിരുന്നാലും ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാടധികം കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടു താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഇതാണ് നമ്മുടെ റെഡ്മി സ്മാർട്ട് ബാൻഡ് പ്രോ എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിൻ്റെ സൈഡുകളിലൊന്നും ഒരു തരത്തിലുള്ള ബട്ടൺസും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞൊരു വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാൻഡ് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും വാച്ച് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് ബാൻഡുകൾ അതായത് നോർമലായിട്ടുള്ള ബാൻഡുകൾ വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് അല്ല സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് വളരെ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ തന്നെയാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിച്ചർ ബ്ലാക്കും അതുപോലെ തന്നെ ഹൈലി കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നല്ല കളർ വേരിയേഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അതായത് ഹൈ കളേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അതുപോലെ തന്നെ സ്ട്രാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ TPU ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രാപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു വാച്ചിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെഡ്മി ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ SPO2 ഹാർട്ട് റേറ്റ് സെൻസറും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാപ്പ് നിങ്ങൾക്ക് അഴിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്ട്രാപ്പാണ് ആദ്യം നിങ്ങൾ ഈ കാണുന്ന ഈ ജസ്റ്റ് കാണുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രാപ്പ് ഊരിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഊരിയെടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾക്കത് പ്ലേസ് ചെയ്യാൻ പറ്റും ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ സ്ട്രാപ്പ് പൊസിഷനിങ് എന്ന് പറയുന്നത് ഒബിയസ്ലി റിമൂവബിളായിട്ടുള്ള സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ ആമസോണിലൊക്കെ ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ഒരുപാടധികം സ്ട്രാപ്പുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അതിലൊന്നും ഒരു വിഷയവുമില്ല അപ്പോൾ സ്ട്രാപ്പുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബാൻഡിൻ്റെയും ബാൻഡ് പ്രോയുടെയും കാര്യമാണ് ബാൻഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബാൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതായത് ഷവോമിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഹുവാമി എന്ന് പറയുന്നൊരു സബ് ബ്രാൻഡാണ് ഷവോമിയുടെ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഷവോമിയുടെ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് 7AMA എന്ന് പറയുന്ന ഒരു മാനുഫാക്ചേഴ്സാണ് ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലുള്ളൊരു സ്പെഷ്യാലിറ്റി ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റെഡ്മി സ്മാർട്ട് ബാൻഡ് പ്രോയുടെ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാച്ച് ഇറ്റ്സെൽഫ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് എഗെയിൻ ഒരു കേബിള് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് ഡിവൈസാണ് മാഗ്നറ്റിക്കലി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും അറ്റാച്ച്മെൻറ്റ്സ് വളരെയധികം ഈസിയാണ് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക്കലി അട്രാക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി പ്ലേസ്മെൻറ്റ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് 1.47 inches ആണ് 283 PPI ആണ് കിട്ടുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 194x368 എന്നുള്ളൊരു റെസൊല്യൂഷനാണ് അമോലഡ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഡീപ്പറായിട്ടുള്ള ബ്ലാക്കും അതുപോലെ തന്നെ നല്ലൊരു കളർ കോൺട്രാസ്റ്റ് റേഷ്യോ നിങ്ങൾക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം ഇതിൻ്റെ ഒരു കളർ സ്പേസ് എന്ന് പറയുന്നത് 8-bit കളർ സ്പേസ് ആണ് 450 nits വരെ പ്രകാശമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്ക് സൺലൈറ്റ് അതായത് രാവിലെ ഉള്ള പ്രകാശത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ബാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 130mm തൊട്ട് 220mm വരെയാണ് ബാറ്ററി ഒരു എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം അല്ലെങ്കിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് 2 weeks ആണ് എന്നിരുന്നാലും നിങ്ങൾക്ക് 10 മുതൽ 20 ദിവസം വരെ സുഖമായിട്ട് ഈ ഒരു ബാൻഡ് ഉപയോഗിക്കാൻ പറ്റും 200mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിനകത്തുള്ളത് സെൻസേഴ്സ് ഒരുപാടധികം ഉണ്ട് എന്നിരുന്നാലും എടുത്തു പറയേണ്ട കുറച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത് PPG ഹാർട്ട് റേറ്റ് സെൻസർ അതുപോലെ തന്നെ SPO2 ഈ ഒരു ബാൻഡിനകത്ത് വരുന്നുണ്ട് ബ്ലൂടൂത്ത് 5.0 ആണ് അപ്പോൾ വളരെ കുറഞ്ഞ ലാറ്റൻസി തന്നെ ആയിരിക്കും Apollo 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഈ ഒരു ബാൻഡിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വർക്കൗട്ട് മോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ 110-ലധികം വർക്കൗട്ട് മോഡുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ അബ്സല്യൂട്ട്ലി എ നീഡ്ഫുൾ തിങ് ഫോർ യു അപ്പോൾ 110
ഉയരത്തിലും മേളിൽ വർക്കൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്കത് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ലിസ്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുമ്പിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലാത്ത നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വെയ്റ്റ് പറയുകയാണെങ്കിൽ 25 ഗ്രാം ആണ് ഈ ഒരു ബാൻഡിൻ്റെ ആകെ വെയ്റ്റ്. ഇനി നമുക്ക് ബാൻഡിൻ്റെ യു ഐയും ഇൻ്റർഫേസും നോക്കാം. യു ഐ ഒരുപാടധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് വാച്ച് ഫേസിൽ നിന്ന് തുടങ്ങാം. വാച്ച് ഫേസ് നിങ്ങൾക്ക് ഏകദേശം 5 വാച്ച് ഫേസസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാടധികം ഇനിയും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഷൗമിയുടെ വെയർ ആപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാടധികം വാച്ച് ഫേസസ് ഉണ്ട്. എസ്പെഷ്യലി ആ ഒരു ഓൺലൈൻ സെക്ഷനകത്ത് നിങ്ങൾക്ക് ഒരുപാടധികം വാച്ച് ഫേസസ് കാണാൻ പറ്റും. പിന്നീട് പറയാനുള്ളത്, ഈ ഒരു മെയിൻ പേജിൽ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ആണ് കാണാൻ പറ്റുക. നമുക്ക് ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ വരും. അത് ഏത് ആപ്പാണോ ആ ഒരു ആപ്പിൻ്റെ ഐക്കണോട് കൂടി തന്നെയാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതിനകത്ത് എമോജീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഡിസ്പ്ലേ ആവുന്നില്ല. പക്ഷേ മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ആ ഒരു എമോജീസ് ഒക്കെ ഇതിലേക്ക് വരാം. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വിക്ക് ടോഗിൾസ് ആണ് കാണാൻ പറ്റുന്നത്. അതിനകത്ത് ആദ്യമുള്ളത് ഫ്ലാഷ് ലൈറ്റ് ആണ്. രണ്ടാമത് നിങ്ങൾക്ക് അലാറം ക്ലോക്കാണ്. ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡിസ്പ്ലേ വൈറ്ററായിട്ട് നിൽക്കുമെന്നുള്ളതാണ്. അലാറം ക്ലോക്ക് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യുന്ന അലാറമാണ്, നമ്മൾ ബാൻഡിൽ സെറ്റ് ചെയ്യുന്ന അലാറമല്ല. ഡി എൻ ഡി മോഡ് ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. റൈസ് ടു വേക്കപ്പ് എന്ന് പറയുന്നത് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയൊന്ന് തിരിക്കുമ്പോൾ തന്നെ അത് സ്ക്രീൻ വേക്കപ്പ് ആവും. പിന്നീടുള്ള സ്വിച്ച് എന്ന് പറയുന്നത് അത് 5 മിനിറ്റിലേക്ക് നമ്മുടെ ബാൻഡിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ഓണാക്കി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം യൂസ്ഫുള്ളായി. നിങ്ങൾക്കും ആ ഒരു എന്തെങ്കിലും ഇൻ്റർഫേസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിലേക്ക് അത് നിൽക്കും. എഗൈൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നീടുള്ളത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ബാൻഡ് ഡിസ്പ്ലേസ് ആണ്. അത് നമുക്ക് വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിരുന്നാലും സെറ്റിങ്സിലും ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നെസ്സിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ അഡ്ജസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനുള്ളതാണ്. ഓട്ടോ അഡ്ജസ്റ്റ് എനേബിൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എനേബിൾ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് പുറത്തു പോകുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നീടുള്ളത് ഡി എൻ ഡി മോഡാണ്. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡുണ്ട്. പിന്നീട് വർക്കൗട്ട് മോഡ് ചൂസ് ചെയ്യാനുള്ളതുണ്ട്. വർക്കൗട്ട് മോഡിനകത്ത് ഓട്ടോ ഡിറ്റക്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് റണ്ണിങ് ആണെങ്കിലും വാക്കിംഗ് ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാൻഡ് തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തോളും എന്നുള്ളതാണ്. പിന്നീടുള്ളത് പിന്നാണ്. പിൻ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ളൊരു പിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സ്മാർട്ട് ബാൻഡ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോവുകയോ കളഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ പിന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ ഓപ്ഷൻ വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ഓപ്ഷനകത്ത് നമുക്ക് ഓട്ടോ ലോക്ക് എത്ര സെക്കൻഡ്സിലേക്ക് വയ്ക്കണമെന്നുള്ള, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ കവർ ടു സ്ലീപ്പ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു സെറ്റിങ്സിലേക്ക് ഞാൻ അവസാനം വരാം. പിന്നീടുള്ളത് വൈബ്രേഷൻ സിസ്റ്റം. വൈബ്രേഷനകത്ത് നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള വൈബ്രേഷൻ വേണോ അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള വൈബ്രേഷൻ വേണോ എന്നൊക്കെ ചൂസ് ചെയ്യുക. സിസ്റ്റത്തിനകത്ത് നമുക്ക് റീബൂട്ടും റീസെറ്റും ഓപ്ഷനുണ്ട്. പിന്നീട് ഉള്ളത് എബൗട്ട് ബാൻഡ് ആണ്. അത് നമ്മുടെ ബാൻഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എബൗട്ട് ബാൻഡും ആ സെറ്റിങ്സിനകത്ത് വരുന്നുണ്ട്. എഗെയിൻ ഹോമിലേക്ക് വന്നതിന് ശേഷം റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഹെയർ റേറ്റ് സെൻസർ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഹെയർ റേറ്റ് സെൻസർ തന്നെയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ എസ് പി ഒ ടു നോക്കാനുള്ളതും അതിൻ്റെ ഒരു ആക്റ്റീവ് മെഷർമെൻറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ എഗെയിൻ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് സാധിക്കും. പിന്നീടുള്ള നമ്മുടെ കുറച്ച് വെതർ ഇൻഫർമേഷൻസ്, പിന്നെ നമ്മുടെ വർക്കൗട്ട് ഇൻഫർമേഷൻസ്, പിന്നെ നമ്മുടെ ഡെയിലി ഗോൾസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസാണ് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സ്വൈപ്പിംഗ് എന്ന് പറയുന്നത് സർക്കുലർ മോഷനാണ്. അപ്പോൾ നിങ്ങൾ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ എഗെയിൻ ആ ഒരു സെറ്റിങ്സ് മെനുവിലേക്ക് വരും, ഹോമിലേക്ക് വരും. ഇങ്ങനെ അത് സർക്കുലറിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എഗെയിൻ ഹോം സ്ക്രീനിലേക്ക് വന്ന് അല്ലെങ്കിൽ വാച്ച് ഫേസിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു മെനു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ വർക്കൗട്ട്, ആക്ടിവിറ്റി, സ്റ്റാറ്റസ്, ഹേർട്ട് റേറ്റ്, എസ് പി ഒ ടു, സ്ലീപ്പ്, സ്ട്രെസ്, ബ്രത്തിങ്, സൈക്കിൾസ്, വെതർ, മ്യൂസിക്, ക്യാമറ, അലാം, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, നോട്ടിഫിക്കേഷൻ, ഫൈൻ ഫോൺ, ഫ്ലാഷ് ലൈറ്റ് സെറ്റിങ്സ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് മെനുവിൽ കിട്ടുന്നത്. ഈ ഒരു ബാൻഡിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഓൺ ആക്കി ഇടുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് മാറ്റാനൊന്നും പറ്റത്തില്ല. ഓൾവേസ് ഓണിൽ കിട്ടുന്ന ഈ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതെപ്പോഴും ഓണായി കിടക്കും. അത്യാവശ്യം ബാറ്ററി നിങ്ങൾക്ക് മറ്റതിനേക്കാളും കുറച്ചുകൂടെ ഇത് യൂസ് ആവും. എന്നിരുന്നാലും അത് വേർത്താണ്. കാര്യം നമുക്ക് പെട്ടെന്ന് സമയം നോക്കണമെങ്കിൽ നമ്മൾ ആ ഒരു
അതിൻ്റെ സെൻസേഴ്സിനെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കവർ ടു സ്ലീപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നിങ്ങളുടെ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് ഓണായിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിസ്പ്ലേ ഓഫ് ആവും. എഗെയിൻ നിങ്ങൾക്ക് ആ ഒരു ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷം എഗെയിൻ ഓണാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അവോമിയുടെ വേർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അതായത് നമ്മളുടെ SPO2 ഹേർട്ട് റേറ്റും അതുപോലെ തന്നെ നമ്മുടെ വർക്കൗട്ട് മോഡ്സും ഡെയിലി കോഡ്സും ഒക്കെ അറിയാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഷവോമിയുടെ വേർ ആപ്പിനകത്തുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാൻഡ് ഡിസ്പ്ലേസ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ലോക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വാച്ച് ഫേസസ്. ഓൺലൈൻ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടധികം വാച്ച് ഫേസസ് അതിനകത്ത് കാണാം. ഇതെല്ലാം സബ് കാറ്റഗറീസ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഓരോ കാറ്റഗറീസിനകത്തും ഒരുപാടധികം വാച്ച് ഫേസുകൾ വേറെയും ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കണമെങ്കിൽ 3499 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. എല്ലാ ഷവോമി സ്റ്റോറുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാൻഡ് 6 ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങളുടെ നിയറസ്റ്റ് ഷവോമി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം റെഡിലി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് തന്നത് നമ്മുടെ ഷവോമി ഔട്ട്ലെറ്റ് ആയിട്ടുള്ള വെള്ളർഡയിൽ നിന്നാണ്. അപ്പോൾ വെള്ളർഡയിൽ നിന്നാണ് ഈ ഒരു യൂണിറ്റ് എനിക്ക് റിവ്യൂ ആയിട്ട് തന്നത്. അപ്പോൾ താങ്ക്സ് ടു യു ഗൈസ്. നിങ്ങൾ വെള്ളർഡയ്ക്ക് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് MI സ്റ്റോറിൽ വെള്ളർഡയിലെ ഔട്ട്ലെറ്റിൽ പോകാവുന്നതാണ്. പെട്ടെന്ന് തന്നെ കൈയോടെ വാങ്ങി. ഇനി എന്തായാലും എൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്ലീക്ക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളായിട്ട് ബാൻഡും അതുപോലെ തന്നെ വാച്ചും ഒക്കെ ഉപയോഗിക്കുന്നു. അതിൽ നിന്നുള്ളൊരു മിഡ് റേഞ്ചർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്മാർട്ട് ബാൻഡ് പ്രോ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാൻഡിൽ കിടന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുന്നത് പോലെ ഇതിനകത്ത് കിടന്ന് നോക്കേണ്ടി വരത്തില്ല. കുറച്ചുകൂടെ ബിഗർ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നല്ല അമോലഡ് ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റിയുള്ള അമോലഡ് ഡിസ്പ്ലേ ആണ്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. 110 മേലെ വർക്കൗട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനും മേലെ നമുക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്മാർട്ട് ബാൻഡ് 6 ബെറ്റർ ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണിത്. നിങ്ങൾ എടുക്കുന്നെങ്കിൽ സ്മാർട്ട് ബാൻഡ് 6 കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ്. കുറച്ച് ഒരു 500 മോർ സ്പെൻഡ് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1000 മോർ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും എനിക്ക് ഈ ഒരു ഡിവൈസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ സ്ലീക്കായിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ കയ്യിൽ കെട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, അത് കുറച്ചുകൂടെ ആ ഒരു ബാൻഡ് 6 കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്റർ ഫീല് തന്നെയാണ് ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. എന്തായാലും ഓവറോൾ ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഞാനൊരു റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ലൈക്ക് 8.5/10 എന്ന് പറയാൻ പറ്റുന്നൊരു ഡിവൈസ് ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും അടിപൊളി. അപ്പോൾ ഗൈസ്, അതൊക്കെയാണ് ഷവോമി റെഡ്മി സ്മാർട്ട് ബാൻഡ് പ്രോയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ബാൻഡ് പ്രോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളൊരു അടിപൊളി വീഡിയോയിൽ അടുത്ത് കാണുന്നത് വരെ, ബൈ ഗൈസ്.